ഹായ് ഫ്രണ്ട്സ്, ബിഗ് ഡി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ആയിട്ട് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ വൈഫിൻ്റെ അച്ഛൻ മരിച്ചിട്ട് 16-ാം തീയതി പെട്ടെന്ന് അച്ഛൻ മരിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ ഇതായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു, സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു വേദനയായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട്, അപ്പോൾ പിന്നെ ഇന്ന് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവന് ബർത്ത്ഡേ ആയിട്ട് അവൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു, ഒരു പട്ടീനെ വേണം പട്ടീനെ വേണം എന്ന് പറഞ്ഞിട്ട് കുറേ പറയുന്നു. ഒരു 5-6 മാസമായി. അപ്പോൾ നമ്മൾ മേടിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചു കൊടുക്കാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവൻ ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്, 5-ാമത്തെ ബർത്ത്ഡേ ആണ്, 16-ാം തീയതി, ഒക്ടോബർ 16-ാം തീയതി. അപ്പോൾ നമ്മൾ ഒരു പട്ടിനെ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനും വൈഫും ഉണ്ട്. പട്ടിനെ മേടിച്ചിട്ട് അവന് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. കാരണം ഇന്ന് അവൻ സ്കൂളിൽ പോയിട്ടുണ്ട്. സ്കൂളിൽ പോയി പിള്ളേർക്കൊക്കെ മിഠായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും അവനൊരു സർപ്രൈസ് പോലെ അവനെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ അവന് വേണ്ടി നമ്മൾ പട്ടിക്കുട്ടിനെ മേടിച്ചിട്ടുണ്ട്. തുറവൂരിൽ നിന്നാണ് മേടിച്ചത്. തുറവൂര് നമ്മുടെ വളമംഗലത്തിൽ വീട്ടിൽ നിന്ന് മേടിച്ചത്. നമ്മളൊരു റിലേഷൻ പറഞ്ഞിട്ട് അവിടെ പോയി മേടിച്ചാണ്. ഇതാണ് സാധനം. 2.5 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇവിടെ. അവർക്ക് 4 കുഞ്ഞുങ്ങളുണ്ടായിട്ട് ബാക്കി കൊടുത്തിട്ട്. ഇപ്പോൾ ഇത് പെണ്ണാണ്. അപ്പോൾ നമ്മൾ പേരൊന്നും ഇട്ടിട്ടില്ല അവൾക്ക്. അപ്പോൾ നമ്മൾ കുഞ്ഞിനോടും കൂടി തീരുമാനിച്ചിട്ട് ബാക്കി പേരൊക്കെ നമ്മൾ പിന്നെ ഇടും. അപ്പോൾ ഇതിന് ഇപ്പോൾ 53 ദിവസമായി പ്രായം. 55 ദിവസത്തിനുള്ളിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇഞ്ചക്ഷൻ എടുക്കാനാണ് പോകുന്നത്. ആദ്യം ഇഞ്ചക്ഷൻ എടുത്തിട്ട് കുഞ്ഞൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അവനെ സർപ്രൈസായിട്ട് കാണിക്കേണ്ടിയിരിക്കുകയാണ്. അവനെ കാണുമ്പോഴത്തേക്കും അവൻ്റെ റിയാക്ഷനൊക്കെ ഒന്ന് കാണേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ അതിഥി. ബിഗ് ഡി ഫാമിലിയിലേക്ക് വരുന്ന പുതിയ അതിഥിയാണ്. അപ്പോൾ നമ്മൾ പട്ടിക്കുഞ്ഞിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവളെന്തായാലും നമ്മളായിട്ട് ഇണങ്ങി ഇപ്പോൾ എൻ്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി ചാടി നടക്കുമായിരുന്നു. ഇപ്പോൾ പെരയ്ക്കകത്ത് ജസ്റ്റ് കയറി കിടക്കുവാണ്. ഇപ്പോൾ അവൾ നമ്മുടെ പെരയ്ക്കകത്ത് കയറിയിട്ട് ഇതിനടിയിലേക്കായിട്ട് നടക്കുവാണ്. അപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. ഇത്രയും കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇപ്പോൾ അവളവിടെ അടിയിൽ കിടക്കുവാണ് സോഫയുടെ. ഹായ്. അപ്പോൾ ഞാൻ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോവാണ്. സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് കഴിഞ്ഞിട്ട് അവൻ്റെ സർപ്രൈസായിട്ട് പട്ടിക്കുഞ്ഞിനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവൻ്റെ എക്സ്പ്രഷനൊക്കെ ഒന്ന് നോക്കാൻ കേട്ടോ. എടാ വാടാ, നിന്റെ സാധനമാണ്. എനിക്ക് ഇതേ. അപ്പൊ ഇതേ ഞങ്ങളുടെ കൊച്ചി സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഇതേ ടീച്ചർ പിറന്നാളായതുകൊണ്ട് ഒരു ബോക്സൊക്കെ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിൻ പട്ടീനെ കണ്ടിട്ട് സർപ്രൈസ് അടിച്ച് നിൽക്കുകയാണ്. കുഞ്ഞിനോട് മേടിച്ചെന്നിട്ട് എന്നോട് സ്കൂളിൽ നിന്ന് ചെന്നപ്പോൾ വിളിക്കാൻ ചെന്നപ്പോഴേ ചോദിച്ചു മേടിച്ചതെന്ന്. ഞാൻ പറഞ്ഞു മേടിച്ചില്ലെന്ന്. പറ്റിച്ച് എങ്ങനെയുണ്ടാ ജാട, ജാട വാണിച്ചു. ഏ പട്ടി എന്തെങ്കിലും മേടിച്ചെടുത്ത ജാടയാണേ. വിളിക്കടാ, എന്ത് പേരിടും? ഡാക്കിയോ? പെമ്പട്ടിയാണ്. അപ്പോൾ പൊന്നു ഇഷ്ടമുള്ളൊരു പേര് വിളി. അവളെ ഇങ്ങോട്ട് വിളിച്ചേ, എടീന്ന് വിളിക്കും, ഇങ്ങോട്ട് വിളിക്കും. കൊച്ചി ത്രില്ലടിച്ചിരിക്കുവാണ്, സർപ്രൈസ് അടിച്ചിരിക്കുവാണ്. അപ്പോൾ ദേ ഒരാൾ നമ്മുടെ ദേ ഇപ്പം ദേ സർപ്രൈസ് അടിച്ച് സ്കൂളിൽ നിന്ന് യൂണിഫോം പോലും മാറാതെ ഒരാൾ കളിക്കാൻ ഇരുന്നിട്ടുണ്ട്. കുഞ്ഞാബി ഇഷ്ടപ്പെട്ടാ? വാ വാ തുറന്ന് പറയടാ. ആ എങ്ങനെയുണ്ട് പിറന്നാൾ സമ്മാനം? വായിക്കായിട്ടല്ലേ. ആ സൂപ്പർ. ഒന്ന് നോക്കിയോ മനി, ഇങ്ങോട്ട് നോക്ക്, തലയൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് നോക്ക്. ഏയ് ഇല്ല. ഇങ്ങോട്ട് വാ, അത് കിടക്കണ്ട, അത് കിടക്കണ്ട, അത് അടിച്ച് പൊട്ടിക്കും. നീ ഇങ്ങോട്ട് വാ. ഉറങ്ങി വാടാ അതിൻ്റെ ഒപ്പം. നീ ഇങ്ങോട്ട് വാ, നിൻ്റെ പുറകെ വരുമെന്ന് നോക്കട്ടെ. നീ വിളിച്ചോണ്ടാ കേട്ടോ. ബാബാന്ന് പറഞ്ഞ് വിളിക്കേ. വിളിക്ക, അവിടെ നിന്നിട്ട് വിളിക്കേ. ഡി അല്ല, ഡി ആണ്, ഡി.